നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മത്സ്യം സമ്പത്താണ് എന്നതിൽ തർക്കമില്ല. രുചിയിലും രൂപത്തിലും മത്സ്യങ്ങളെ വെല്ലാൻ തക്കതൊന്നും ഭൂമുഖത്തില്ലതാനും. എന്നാൽ അനേകായിരങ്ങൾക്ക് അന്നവും ആശ്രയവുമാകുന്ന ഉൾനാടൻ മത്സ്യകൃഷി രംഗത്ത് ഇന്ന് അധികം ആളുകളില്ല എന്നതാണ് കൗതുകം. ഉള്ളവരാകട്ടെ മീൻ കൃഷിയുടെ കയറ്റിറക്കങ്ങൾ അനവധി കണ്ടവരും. ഒരു ദശാബ്ദക്കാലമായി മത്സ്യകൃഷിക്ക് മനസ്സും മേനിയും നൽകിയ ഒരു കർഷകനെയാണ് കൃഷിദീപം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കൊല്ലം ജില്ലയിലെ കുലശേഖരപുരം പഞ്ചായത്തിലെ ശ്രീ ഷംസുദ്ദീൻ. കൃഷിയിലെ നേരും നന്മയും കൊണ്ട് ഓണാട്ടുകരയുടെ പെരുമ വിളംബരം ചെയ്യുന്ന ശ്രീ ഷംസുദ്ദീൻ്റെ മത്സ്യകൃഷി ഇപ്പോൾ കാണാം. ഓണാട്ടുകര മലയാണ്മയുടെ താരും തളിരുമണഞ്ഞ ഭൂമിക. ഓണം ഊട്ടുകരയാണ് പിന്നീട് ഓണാട്ടുകരയായി മാറിയത്. ഒന്നിലധികം തലമുറകൾക്ക് അന്നവും ആശ്രയവുമായിരുന്നു ഈ കര. എള്ളും തെങ്ങും നെല്ലും മീനുമൊക്കെയായി ഓരോ കൂരയിലും വിശപ്പകറ്റാൻ വന്ന പ്രകൃതിയുടെ വരദാനം. ചിരിച്ചും കളിച്ചും മണ്ണിൻ്റെ ചൂരറിഞ്ഞ് വളരാൻ വന്ന പിൻതലമുറകൾക്ക് എന്നും കൂട്ട്. കുലശേഖരപുരം കൊല്ലത്തെ കീർത്തികേട്ട കരകളിലൊന്നാണ്. കൈത പൂക്കുന്ന ഇവിടുത്തെ നാട്ടിടവഴികളിലൂടെ നടന്ന് അധ്വാനത്തിൻ്റെ ഭാരം മാത്രം സമ്പത്താക്കിയ ഒരു കർഷകനുണ്ട്, കുന്നേൽ വീട്ടിൽ ഷംസുദ്ദീൻ. കൃഷി എന്ന പാരമ്പര്യത്തിൻ്റെ പൈതൃക സ്വത്ത് മാത്രം കൈമുതലാക്കി അന്നുമിന്നും ജീവിച്ചു പോന്ന ഒരാൾ. കൽപ്പവൃക്ഷങ്ങളും വയലേലകളും ഊട്ടി വളർത്തിയ ഉയിര്. ഞങ്ങൾ ഇത്തവണ വന്നത് ഷംസുദ്ദീനെ കാണാനായിരുന്നു. മണ്ണിലെ ഒരിടവും പാഴാക്കാതെ ഭൂമി നൽകുന്ന സൗഭാഗ്യങ്ങൾ മാത്രം അത്താണിയാക്കിയ ആ 62-കാരൻ കൃഷിവേലകളുടെ ഇതിഹാസ പുസ്തകം തുറന്നു. കേൾക്കാൻ സാഹസികതയുടെയും അധ്വാനത്തിൻ്റെയും വെല്ലുവിളികളുടെയും കഥകൾ മാത്രം. കുന്നേൽ വീട്ടിൽ ഷംസുദ്ദീൻ്റെ ഇപ്പോഴത്തെ സ്വത്ത് 1 ഏക്കർ വരുന്ന വയലിലൊരു കുളം തന്നെ. ഒരാണ്ടത്തെ ജീവിതഭാരം തള്ളിനീക്കുവാൻ സഹായകമാകുന്ന ജലത്തിൻ്റെ ഒരു നിധി. കുളം വെറുമൊരു കുളമല്ല, അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയുടെ ഹൃദയം. തീരത്തും ഓരത്തുമായി തണൽ വൃക്ഷങ്ങളുണ്ട്. നീലവാനവും സൂര്യനും ഒരേ സമയം ചുംബിക്കുന്ന കണ്ണാടി വിളക്കുകൾ. മീൻ കൃഷിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന തടാകം. കളിയല്ല മീൻ കൃഷിയെന്ന് ഷംസുദ്ദീൻ അറിയാം. വെള്ളത്തിലിറക്കിയാൽ വെള്ളത്തിലാവാതിരിക്കണമെങ്കിൽ എല്ലാത്തിനും സൂക്ഷ്മ ശ്രദ്ധ വേണം. കൽപ്പവൃക്ഷങ്ങളുടെ ചിത്രം പകർത്തുന്ന സുതാര്യ ജലധാര എപ്പോഴും കൺമുന്നിൽ തന്നെ വേണം. അതുകൊണ്ടുതന്നെ ശുദ്ധജല മത്സ്യകൃഷിക്കായുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഷംസുദ്ദീൻ കരുതി. കുളമായാൽ അതിൽ ഒരു ജലനിർഗമന മാർഗം വേണം. ബണ്ടുകൾ ഒരുക്കുന്നതോടൊപ്പം വെള്ളം ഒഴുകിപ്പോകാനും വരാനുമുള്ള തൂമ്പുകൾ വേണം. ഓരോ കൃഷിയിലും കുറെയെങ്കിലും വെള്ളം വറ്റിച്ച് കുളമൊരുക്കിയേ തീരൂ. നന്നായി വെയിലടിച്ച് വെള്ളം വറ്റുന്ന കുളത്തിൻ്റെ തടത്തിൽ മീനുകളുടെ ശത്രുക്കളുണ്ട് എന്ന് പ്രത്യേകം ഓർക്കണം. ചെറുഞണ്ടും നത്തയ്ക്കായും വരാലും കൂരലുമൊക്കെ ചെറുമീനുകളെ തിന്നുകളയും. നീർവാളക കുരു തന്നെ ഇതിന് പറ്റിയ മരുന്ന്. കുരു അരച്ച് കലക്കി തടത്തിലാകെ തളിക്കാം. ചെളി മാറ്റിയ കുളത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ നന്നായി തൂവി ഉണക്കിയെടുക്കണം. ഒരാഴ്ചയെങ്കിലും ശുദ്ധമായി കിടന്ന കുളത്തിൽ വെള്ളമിറക്കാം. 1.5 മീറ്ററെങ്കിലും ആഴമുള്ള കുളത്തിലെ നന്നായി മീൻ വളരും. വെള്ളമിറക്കിയാൽ പിന്നെയുമുണ്ട് കാര്യങ്ങൾ. മത്സ്യങ്ങളുടെ ഭക്ഷണം ഒരു ജൈവ ശൃംഖലയാണ്. ചെറിയ ആൽഗകൾ വളർന്ന് ചെറു മത്സ്യങ്ങൾക്ക് അത് തീറ്റയാകും. ചാണകം തന്നെയാണ് കുളത്തിന് ഇത്തരം ചൈതന്യമൊരുക്കുന്നത്. സെന്റിന് 4 കിലോ എന്ന തോതിൽ പച്ചച്ചാണകം കലക്കി കുളത്തിലേക്ക് വീശാം.
50 ഗ്രാം യൂറിയ, 150 ഗ്രാം രാജ്ഫോസ് എന്നിവയൊക്കെ സെന്റ് അളവിൽ തരാതരം പോലെ ചേർക്കാൻ ഷംസുദ്ദീന് ഒരു കൈത്തഴക്കമുണ്ട്. വെള്ളത്തിലിറങ്ങി പ്രതലം കണക്കാക്കി വാരി വിതറുന്ന വിദ്യയ്ക്ക് ഒരു പതിറ്റാണ്ടോളമുള്ള അനുഭവ സമ്പത്ത് തന്നെ കൂട്ട്. നന്നായി വെയിലടിച്ചാൽ കുളം പച്ച നിറമാകും. എന്നാൽ സുതാര്യത നന്നേ കുറയില്ലതാനും. മീനിറക്കാൻ പോകുന്ന എല്ലാം ഒത്താലും കൃഷിയിൽ ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം കൂടി വേണം എന്ന നിർബന്ധമുണ്ട് ഷംസുദ്ദീന്. മറ്റൊന്നും ആലോചിക്കാനില്ല, ഫിഷറീസ് വകുപ്പിനെ കൂട്ടിനെത്തിക്കുക അത്രമാത്രം. ജലകൃഷിയിൽ ചില ഘടകങ്ങളുണ്ട്, അത് പരിശോധിക്കുവാൻ ജലകൃഷി വികസന ഏജൻസിയിലെയും ഫിഷറീസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥരെയും ഒപ്പം കൂട്ടി. വെള്ളത്തിൻ്റെ അമ്ലക്ഷാര നില പ്രധാനമാണ്. അതിലെ തുല്യതയിലെ മീൻ കണക്കുകൂട്ടൽ പോലെ വളരും. പ്രാണവായുവിൻ്റെ അളവ് അതിലും പ്രധാനമാണ്. കുളത്തിലിറക്കുന്ന മത്സ്യങ്ങൾക്കുമുണ്ട് ഒരു കണക്ക്. ഇവയെല്ലാം പരിശോധിക്കുവാൻ ഫിഷറീസ് വകുപ്പ് ഷംസുദ്ദീന് കൂട്ടായി. പ്രത്യേക ഉപകരണങ്ങളും റീഡറുകളും രാസലായനികളുമൊക്കെ ഉപയോഗിച്ച് അത് കണ്ടെത്തിയാൽ പിന്നെ കുറവുകൾ പരിഹരിക്കാം. അമ്ലത്വം അല്പം കൂടുതലായ ജലത്തിൽ അത് കുറയ്ക്കാൻ ചില പരമ്പരാഗത വഴികൾ ഷംസുദ്ദീൻ കണ്ടെത്തിയിട്ടുണ്ട്. ചണച്ചാക്കിൽ കുമ്മായം നിറച്ച് വെള്ളത്തിൻ്റെ ഓരത്ത് നിക്ഷേപിച്ചാൽ അത് ക്രമേണ ലയിച്ച് ക്ഷാരനില കൂട്ടിക്കൊണ്ടുവരും. നല്ല വിളവിന് വേണ്ട അമ്ലക്ഷാരനിലയും പ്രാണവായുവിൻ്റെ അളവുമൊക്കെ ഫിഷറീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കേൾക്കുക. ശുദ്ധജല മത്സ്യകൃഷി ആരംഭിക്കുന്നതിന് മുൻപ് ജലത്തിൻ്റെ അമ്ലക്ഷാരനിലയും വെള്ളത്തിൽ അലിഞ്ഞു ചേർത്തിരിക്കുന്ന ഓക്സിജൻ്റെ അളവും പരിശോധിക്കേണ്ടതാണ്. അമ്ലക്ഷാരനില 6.5 to 7 വരെയാണ് അനുയോജ്യം. അത് നമുക്ക് ഒരു സിമ്പിൾ വളരെ എളുപ്പത്തിൽ തന്നെ പരിശോധിച്ചറിയുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാണ്. 5 to 7 വരെ PPM ആണ് അനുയോജ്യമായ ഓക്സിജൻ്റെ അളവ്. കുളമൊരുങ്ങി, ഇനി മീനിറക്കാൻ പാകം. ഫിഷറീസ് വകുപ്പ് നൽകുന്ന ഭാരതീയ കാർപ്പ് മത്സ്യങ്ങളായിരുന്നു ഷംസുദ്ദീൻ ആദ്യം പരീക്ഷിച്ചത്. തുണ്ടുവിരൽ വലിപ്പത്തിൽ വരുന്ന ഫിംഗർലിങ്സ് പോളിത്തീൻ കവറുകളിൽ പ്രാണവായു നിറച്ചാണ് എത്തിക്കുന്നത്. മീൻ കുളത്തിലേക്കെത്തിയാൽ പിന്നെയും ഉണ്ട് ചിട്ടവട്ടങ്ങൾ. കവറിലെ വെള്ളത്തിൻ്റെ താപനിലയും കുളത്തിലെ വെള്ളത്തിൻ്റെ താപനിലയും തുല്യമാക്കുവാൻ ബാഗുകൾ കുറേ നേരം കുളത്തിലെ വെള്ളത്തിൽ മുക്കിയിടണം. തുടർന്ന് വെള്ളത്തിലിറങ്ങി കവർ തുറന്ന് കുളത്തിലെ ജലം നേരിയ തോതിൽ ബാഗിനുള്ളിലേക്ക് കയറ്റാം. അല്പസമയത്തിനുള്ളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി നീരണയിക്കാം. മത്സ്യത്തീറ്റയിലുമുണ്ട് ഒരു ഷംസുദ്ദീൻ കണക്ക്. തീരത്ത് തന്നെയാണ് തീറ്റയൊരുക്കുന്നത്. കടലപ്പിണ്ണാക്ക്, ഉണക്കക്കപ്പ, തവിട് എന്നിവയാണ് പ്രധാന തീറ്റ. അവ തരാതരം പോലെ ചേർത്ത് നന്നായി കുഴയ്ക്കും. സ്വന്തം മീനുകൾക്ക് ഒരു സ്പെഷ്യൽ തീറ്റ കൂടി ഷംസുദ്ദീൻ്റെ വകയായ ഉണ്ട്. പഴക്കടകളിൽ നിന്നും പുറന്തള്ളുന്ന പഴങ്ങളാണ് അതിൽ പ്രധാനം. മുന്തിരിപ്പഴങ്ങളും മാതളവും ആപ്പിളുമൊക്കെ ചെറുതായി അരിഞ്ഞ് പരുവപ്പെടുത്തും. ഓരോ 4 പക്കവും തരിത്തീറ്റയും പഴത്തീറ്റയും തയ്യാറാക്കും. തവിടിൽ കുഴച്ചെത്തുന്ന തരിത്തീറ്റ വെള്ളത്തിലിറങ്ങിയാണ് വിതരണം. നുറുക്കിയ പഴങ്ങളും ഇതോടൊപ്പം വെള്ളത്തിൽ വാരി വിതറും. രുചികരമായ തീറ്റ എത്തുന്നതോടെ വെള്ളത്തിലെ മീൻ പെലപ്പ് തകൃതിയാകും. ചില കാർപ്പ് മത്സ്യങ്ങൾ വെജിറ്റേറിയന്മാരാണ്. ഗ്രാസ് കാർപ്പുകളാണ് അതിൽ പ്രധാനം. അവർക്കായി ചീരയാണ് ഷംസുദ്ദീൻ കരുതിയിരിക്കുന്നത്. തുണ്ടം തുണ്ടമായി മുറിച്ച ചീര തീറ്റ അവർ നന്നായി ആസ്വദിക്കും. വെള്ളത്തിലെ പ്രാണവായുവിൻ്റെ അളവ് കൂട്ടാൻ സാധാരണ പാഡിൽ വീലുകളാണ് കുളത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നീർമണികൾ ചിതറിക്കുവാനും ജലപ്രതലത്തിൽ ഓളങ്ങളുടെ നിര സൃഷ്ടിക്കുവാനും ഷംസുദ്ദീൻ താറാവുകളെയാണ് ഒപ്പം കൂട്ടിയത്.
കുട്ടനാടൻ ഇനങ്ങളായ സാക്ഷാൽ ചാരയും ചെമ്പല്ലിയും. വെള്ളത്തിൽ ചിറക് തുടിപ്പിച്ച് നിരനിരയായി അവ നീന്തുന്നതോടെ വെള്ളത്തിലെ പ്രാണവായു വർദ്ധിക്കും. ചൈതന്യമാർന്ന ജലത്തിൽ മത്സ്യങ്ങൾ തിമിർത്ത് നീന്തിത്തുടിക്കും. ഒരു ചെറുമീൻ കൊയ്ത്തിന് എപ്പോഴും തയ്യാറാണ് ഷംസുദ്ദീന്റെ കുളം. കൊയ്ത്തിനൊപ്പം മറ്റൊന്നും കൂടി നോക്കേണ്ടതുണ്ട്. ഏത് കൊയ്ത്തിലും വരുന്ന മത്സ്യങ്ങൾ ശേഖരിക്കുവാനുള്ള പ്രത്യേകം കൂടുകൾ വേണം, എങ്കിലേ വിപണനം സാധ്യമാകൂ. കരയോട് ചേർന്ന് കുളത്തിൽ ഇതിനായി അരഡസൻ വലക്കൂടുകൾ ഷംസുദ്ദീൻ തയ്യാറാക്കിയിട്ടുണ്ട്. മീൻകൊയ്ത്തിൽ വലയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. വലയിലെ ചെറു കീറലുകൾ പോലും പ്രയത്ന നഷ്ടമുണ്ടാക്കുന്നതാണ്. വീശുവലയുടെ പട്ടുനൂലുകൾ കീറൽ ലവലേശമില്ലാതെ എളുപ്പിനാൽ തുന്നിയടുപ്പിക്കണം. വലയുടെ ഭാരം ഈയത്താൽ നിർമ്മിതമായ വലമണികളാണ് നിലനിർത്തുന്നത്. കൊയ്ത്ത് ഒരു ഹരമാണ്. കുളത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഷംസുദ്ദീൻ മറ്റൊരു വിദ്യയാണ് കണ്ടെത്തിയത്, നല്ല ഒരു ചങ്ങാടം. അതാകട്ടെ പാഴായിപ്പോയ പ്ലാസ്റ്റിക് വീപ്പകളുടെ സഹായത്താൽ തയ്യാറാക്കിയത്. പ്ലാസ്റ്റിക് വീപ്പകൾക്കുമേൽ തടിപ്പലകകൾ നിരത്തി ഭദ്രമായി കെട്ടിയുറപ്പിച്ചു. കുറഞ്ഞത് 10-12 ആൾക്കാർക്കെങ്കിലും യാത്ര ചെയ്യാൻ ഈ ചങ്ങാടം മതി. ഷംസുദ്ദീനും കൊയ്ത്തുകാർക്കുമൊപ്പം ചങ്ങാടത്തിൽ കയറാൻ ഞങ്ങളും കൂടി. കൗതുകമാണ് ചങ്ങാടത്തിലെ യാത്ര. ചങ്ങാടത്തിന്റെ പ്രയാണത്തിന് ഊർജം നൽകുന്നത് ഇന്ധനമൊന്നുമല്ല. കുളത്തിനു മുകളിൽ തീരത്ത് നിൽക്കുന്ന തെങ്ങുകളിൽ തലങ്ങും വിലങ്ങും വലിച്ചു കെട്ടിയിരിക്കുന്ന കയറുകളാണ് ചലനത്തിന്റെ ആശ്രയം. കയറിൽ പിടിച്ച് ചങ്ങാടത്തിൽ നിൽക്കുന്നവർക്ക് കുളത്തിന്റെ ഏതു ഭാഗത്തും എത്താം. പ്രഭാതത്തിൽ മീൻ പെലപ്പ് കണ്ട ഒരിടത്തേക്ക് ഞങ്ങൾ പോയി. പട്ടുവലയൊന്ന് വിരിച്ചു വീശി. വല വലിക്കുന്നതിനോടൊപ്പം ചങ്ങാടവും പിന്നിലേക്ക് പോകണം. സൂക്ഷ്മതയോടെ വല വലിച്ചടുപ്പിച്ചാൽ കുളത്തിന്റെ വളർത്ത് ഗുണമറിയാം. കാർപ്പും കരിമീനും തിലാപ്പിയായും നട്ടറുമൊക്കെയായി ഒരു വൻ സംഘമാണ് ഇപ്പോൾ അതിഥികളായി എത്തിയത്. പിടച്ചടിക്കുന്ന നവയൗവനത്തിന്റെ ഹർഷാരവങ്ങൾ വലയ്ക്കുള്ളിലുണ്ട്. ചെകിളയും വായും കണ്ണും തുടിപ്പിച്ച് അവർ കരയ്ക്ക് നിൽക്കുന്നവരെ ഹരം പിടിപ്പിക്കും. മീൻപടപ്പിനൊപ്പം തുടിക്കുന്നത് മത്സ്യപ്രേമികളുടെ ഹൃദയങ്ങൾ കൂടിയാണ്. വീശുവലയിൽ ഇത്തവണ കുരുങ്ങിയത് കൂടുതലും ആവോലി മച്ചാന്മാരാണ്. ആവോലി മച്ചാൻ എന്നാൽ ഇന്നത്തെ ജനപ്രിയ മീനാണ്. റെഡ് ബെല്ലീഡ് നട്ടർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സാക്ഷാൽ ആവോലിയുടെ രൂപസൗകുമാര്യം. രുചിയാകട്ടെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നട്ടർ എന്നാൽ നൈൽ നദിയിലെ മത്സ്യങ്ങളാണ്. വയറിനടിയിൽ നേർത്ത ഓറഞ്ച് നിറം പടരുന്ന ഇവർ 6-ാം മാസം തന്നെ 1/2 കിലോയോളം തൂങ്ങും. മരണനിരക്ക് കുറവാണ് താനും. വിലയിലും ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന നട്ടർ നേരെ കൂടുകളിലേക്കാണ് പോകുന്നത്. ഇതിനിടെ തീരത്ത് വിപണനത്തിനുള്ള ത്രാസുകൾ തയ്യാറായി. അറിഞ്ഞറിഞ്ഞ് ആളുകൾ വരുന്നതേയുള്ളൂ. അനുനിമിഷം വിൽക്കലും വാങ്ങലുമെല്ലാം നടക്കുന്നുണ്ട്. വിലപേശലില്ല, പരസ്യവും വേണ്ട. വലിയ ആവശ്യക്കാർക്കായി മീൻപിടുത്തം ഇങ്ങനെയല്ല. വൻ നൈലോൺ വലകളാണ് അതിനായി ഒരുക്കുന്നത്. വലകൾ ആദ്യം തന്നെ തീരത്ത് വിരിച്ച് ഭദ്രമാക്കും. വലമണികളും വലക്കുരുക്കുകളുമൊക്കെ നൂർത്ത് ഭംഗിയാക്കി കഴിഞ്ഞാൽ കൊയ്ത്തിനുള്ള മുന്നൊരുക്കങ്ങളായി. വീശുവലയിൽ ഒറ്റയാൾ പട്ടാളമായിരുന്നുവെങ്കിൽ
നൈലോൺ വലയിൽ അര ഡസൻ ആളെങ്കിലും വേണം. ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെ തോന്നും. ഓരോരുത്തരായി കുളത്തിലേക്കിറങ്ങി വല ചവിട്ടിപ്പിടിച്ചും വലിച്ചും ഓരം പറ്റി മുന്നോട്ട് നീങ്ങുന്നതാണ് കാഴ്ച. കാലും കൈയും കണ്ണും മെയ്യുമെല്ലാം ഒരേ സമയം അധ്വാനിച്ചാലേ ഇവിടെ കാര്യം നടക്കൂ. കുളത്തിൻ്റെ അടിത്തട്ട് തുടച്ച് വല നീങ്ങിയാലേ മീനുകളെല്ലാം വലയ്ക്കുള്ളിൽ കയറും. ഒരു ചെറിയ ഇടം പോലും അവശേഷിപ്പിക്കാതെ ഓരം പറ്റിയും നിലം പറ്റിയും വലിച്ചടുപ്പിക്കണം. അല്പം സാഹസികത നിറഞ്ഞ ഒരധ്വാനം കൂടിയാണിത്. കണ്ടോളൂ. വലക്കൂട്ട് മുറുക്കാൻ തുടങ്ങി. തീരത്ത് നിൽക്കുന്നവർ കൂടി സഹായിച്ചാൽ വലിച്ച് കരയ്ക്കടുപ്പിക്കാം. വലയ്ക്കുള്ളിൽ മീനുകളുടെ പ്രാണപ്പിടച്ചിലാണ്. ചിതറിത്തെറിക്കുവാൻ അവർ ഓരോ നിമിഷവും വെമ്പൽ കൊള്ളും. അതോടൊപ്പം തീരത്ത് നിൽക്കുന്നവരുടെ ആവേശവും തകൃതിയാവും. ആത്മപ്രകർഷത്താൽ പുളകിതരാവുന്ന കാണികൾക്കായി മീനുകൾ തീരത്തെത്തിക്കുന്ന ചുമതല പൂർണ്ണമായും കൊയ്ത്തുകാർക്ക് തന്നെ. തീരത്തെത്തിയാൽ പിന്നെ മീനുകളുടെ യുദ്ധമാണ്. കരയിലെ പ്രകമ്പനം അവസാനിക്കുന്നതോടെ കോരുവലകളിൽ മീൻ കോരി കൂടുകളിലെത്തിക്കും. മീനുകളെ പിടിക്കാനും തലോടാനുമൊക്കെ കുട്ടികൾ ആവേശത്താലെത്തും. എന്നാൽ കുഞ്ഞു കൈകളിൽ ഒതുങ്ങുന്നവരല്ല തങ്ങളെന്ന് മീനുകളും തെളിയിക്കും. പ്രകടനങ്ങളുടെ പറുദീസയാണ് പിന്നെ. മീനുകളെ വെള്ളത്തിൽ മുക്കി കയ്യിലുയർത്തി ഫോട്ടോഗ്രാഫർമാർക്കായി പോസ് ചെയ്യാൻ എല്ലാവർക്കും ആവേശം. കയ്യിൽ നിന്ന് വഴുതി കുതറി മാറുവാൻ മീനുകളുടെയും ശ്രമം. അമളി പറ്റുമ്പോൾ കുട്ടികളുടെ ആവേശം ഇരട്ടിക്കും. പല ഇനമുണ്ട് മീനുകൾ. മലേഷ്യൻ വാളയാണ് രൂപസൗകുമാര്യത്തിൽ കേമൻ. ഇപ്പോൾ തന്നെ കാണാം, ഈ കൊയ്ത്തിൽ കയറിയത് 7 കിലോ തൂക്കം വരുന്ന ഒരു കൊമ്പൻ. എടുത്താൽ പൊങ്ങില്ലെന്ന് അവൻ കരുത്തുകൊണ്ട് സ്വയം വിളിച്ചു പറയും. പെട്ടെന്ന് തൂക്കം വയ്ക്കുന്നവയാണ് വാളമത്സ്യം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ പുതു പദ്ധതികളിൽ ഉൾപ്പെട്ടവനാണ് ഇവൻ. ഗാർഹിക അവശിഷ്ടങ്ങൾ പോലും തീറ്റയാക്കി മാംസം വയ്ക്കും. വെള്ളത്തിലെ പ്രാണവായു പ്രശ്നമല്ല, പുറത്തു വന്നാലും ശ്വസിക്കാം. കൂട്ടത്തിൽ കേരളത്തിന്റെ പ്രിയ മീനായ കരിമീനുമുണ്ട്. മുത്തുമണികൾ മേനിയിലടുക്കി കരിമീൻ സൗന്ദര്യത്തിന്റെ സ്വയം വിളംബരം നടത്തും. കരിമീനിനോട് മത്സരിക്കാൻ സാക്ഷാൽ ആഫ്രിക്കൻ മത്സ്യമായ തിലാപ്പിയായുണ്ട്. വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്നവരാണിവർ. മുതുച്ചിറകുകളിലെ നേരിയ ചുവപ്പൊഴിച്ചാൽ അവർ സൗന്ദര്യത്തിൽ കരിമീനിനെയും വെല്ലും. രുചിയിലും കേമന്മാർ. കാരി ഒരു ചെറിയ മീനല്ല, രുചിയിൽ മുമ്പനും വമ്പനുമാണ്. എന്നാൽ വലയിൽ കുടുങ്ങിയതോ നിലത്ത് കിടക്കുന്നതോ ആയ കാരികളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ചെറുകൊമ്പുകളുടെ അരം കയ്യിൽ കൊണ്ടാൽ പിന്നെ വേദന അസഹനീയം. നിലത്തിട്ട് മണ്ണ് കൂട്ടിപ്പിടിച്ചാണ് ഇവരെ ഉയർത്തുന്നത്. ഏത് കരുത്തിലും വഴുതിപ്പോകുന്നവരാണിവർ. രോഹുവും കട്ലയും മൃഗാലുമൊക്കെ സാധാരണക്കാരാണ്. മറ്റു മത്സ്യങ്ങൾക്കോ കൈകാര്യം ചെയ്യുന്നവർക്കോ ഒരു ശല്യവുമില്ല. സമാധാനപ്രിയർ. മീനുകളോടൊപ്പം ഷംസുദ്ദീൻ പരിപാലിക്കുന്നത് ഒരു കൃഷിത്തോട്ടം കൂടിയാണ്. തീരത്ത് ചീരയും കപ്പയും നന്നായി വിളയിക്കും.
കുളത്തിലെ വെള്ളം ഉപയോഗിച്ചാണ് നന. അരുൺ ചീരയാണ് പ്രധാന ഇനം. വളവും പോഷകങ്ങളുമുള്ള മത്സ്യക്കുളത്തിലെ വെള്ളം അവയുടെ തുടിപ്പിന് ചൈതന്യമാകും. മീനച്ചൂടിനെ വെല്ലി നിൽക്കുന്ന ചീരത്തൈകൾ നീർധാരയാൽ തണുപ്പിക്കുവാൻ കുട്ടികൾ തന്നെ ഉത്സാഹമെടുക്കും. ചിതറി വീഴുന്ന നീർമണികളിൽ കുളിരണിഞ്ഞ് ചീരയും കപ്പയുമൊക്കെ ദാഹമകറ്റുമ്പോൾ തീരത്ത് വിളയുന്നത് മറ്റൊരു നവചൈതന്യം കൂടിയാണ്. ഏതുൽപ്പന്നം വിൽക്കാനും പരസ്യം വേണ്ട ഇക്കാലത്ത് മത്സ്യകൃഷിയിൽ അത് വേണ്ടേ വേണ്ട എന്നാണ് ഷംസുദ്ദീന്റെ പക്ഷം. മത്സ്യകൃഷിയും അതിൻ്റെ പരിപാലനവും വിപണനവുമെല്ലാം സ്വന്തം കൈവെള്ള പോലെ ഷംസുദ്ദീൻ അറിയാം. വിത്തും വിളയും വിളവെടുപ്പും വിപണനവുമെല്ലാം ചില തന്ത്രങ്ങളിൽ അധിഷ്ഠിതമാണ്. മീനമാസത്തിൻ്റെ ഒരു സന്ധ്യയിൽ ചങ്ങാടത്തിലിരുന്ന് ഷംസുദ്ദീൻ അതൊക്കെ തുറന്നു പറഞ്ഞു. ഷംസുദ്ദീനെ, ഇപ്പോൾ ഒരു ഇത്രയും വലിയ ഏതാണ്ട് ഒരേക്കർ അടുപ്പിച്ചുള്ള ഒരു കുളത്തിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് കൃഷി ചെയ്യും, അത് മീൻ കൃഷി. എന്താണ് ലക്ഷ്യം? ഇതിൻ്റെ ഒരു ഉല്ലാസമാണോ, അതെ ഇതിലൂടെ ലഭിക്കുന്ന ഒരു വരുമാനമാണോ? വരുമാനവും ഉല്ലാസവും ഉണ്ട്. വരുമാനം ആണ് പ്രധാന ഘടകമെങ്കിലും ഒരു മനസ്സിനൊരു തൃപ്തിയുണ്ട്. ഇതിന് ഈ ജീവനുള്ള സാധനത്തെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഒരു വിരൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു മീൻ കുഞ്ഞിനെ നമ്മൾ കുളത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം അത് 3 കിലോ 3.5 കിലോ 6 കിലോ വരെ ഈ 8 മാസം കൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്നു. അതിന് വേണ്ട തീറ്റ കൊടുത്തു. അപ്പം മനസ്സിന് കൂടുതൽ സന്തോഷവും വരുമാനവും വരുന്നുണ്ട്. ഇപ്പോൾ ഷംസുദ്ദീൻ്റെ ഈ നമ്മുടെ ഈ കുളത്തിലെ ഈ വിളവെടുപ്പ് കണ്ട് നമ്മുടെ പ്രേക്ഷകർ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ഈ കൃഷകാത്രനായ മനുഷ്യനാണോ ഇത്രയും മത്സ്യസമ്പത്ത് ഉണ്ടാക്കിയത്? എന്താ അതിൻ്റെ പിന്നെ ഒരു രഹസ്യം? എന്താ ഷംസുദ്ദീൻ്റെ മാത്രമേ എന്തെങ്കിലും രഹസ്യം എന്ന് പറയുന്നത്? തന്ത്രം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ടോപ്പിലെത്തുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മത്സ്യത്തിന് ആവശ്യമായ തീറ്റ അതിന് കൊടുക്കുക എന്നുള്ളതാണ്. തീറ്റ കൊടുത്തില്ലെങ്കിൽ അതിന് ഈ തൂക്കം വരത്തില്ല. മറ്റ് മത്സ്യങ്ങളെ പിടിച്ച് തിന്നുന്ന ചില മത്സ്യങ്ങളുണ്ട്, തീറ്റ കൊടുത്തില്ലെങ്കിൽ അത് എടുക്കും. അപ്പം ഇതിന് തീറ്റ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന തീറ്റ ഓരോ ദിവസവും അളവിൽ കൂട്ടും. അപ്പോൾ ആദ്യത്തെ ദിവസം കൊടുക്കുന്ന തീറ്റയല്ല രണ്ടാമത് കൊടുക്കുന്നത്. അത് 7 മാസം കഴിഞ്ഞ് കൊടുക്കുന്നതെന്ന് പറയുന്നതിന് ഒരു അനുവാദം വളരെ കൂടുതലാണ്. അപ്പം ഈ തീറ്റ ഇത് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുന്നതിന് ഈ തീറ്റ ചില പാത്രങ്ങളിലും ചില പ്രത്യേക സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കും, പരീക്ഷണം നടത്തും. ഈ തീറ്റ ഇത് തിന്നു മാറുന്നുണ്ടെന്ന് നമ്മൾ രാവിലെ ചെല്ലുമ്പോഴും ഏതെങ്കിലും സമയത്ത് ഇന്ന് നോക്കുമ്പോൾ തീറ്റ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ആവശ്യത്തിന് തീറ്റ അതിന് കൊടുക്കും. എപ്പോഴും തീറ്റ അതിന് കിട്ടുന്ന എല്ലാ മീനുകൾക്കും തീറ്റ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്മാറത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ തൂക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ വരുമാനം ഒരു നല്ല രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞു, എത്രത്തോളം വരുമാനം കേവലം 8 മാസം കൊണ്ട് നിന്ന് പ്രതീക്ഷിക്കും? നമ്മൾ 8 മാസം കൊണ്ടുള്ള വരുമാനം എന്നൊരു കൃത്യമായി നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു ശരാശരി നമ്മളൊരു 4 ലക്ഷം രൂപ ഒരു വർഷത്തിൽ ലാഭം പ്രതീക്ഷിക്കും. ചിലപ്പം അത് കൂടുതലുണ്ടാവാം, ചിലപ്പോൾ ഒരല്പം കുറഞ്ഞെന്നിരിക്കാം. ഇതിനൊരു 4 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനമായിട്ടാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രോഹു, കട്ട്ല, മൃഗാലൊക്കെ പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തിലാപ്പിയ പിടിക്കുന്നുണ്ട്, മലേഷ്യൻ വാള, കാരി മുതലായ കരിമീൻ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വില? ആരാണ് ഇതിൻ്റെ ആവശ്യക്കാർ? ആവശ്യക്കാരെന്ന് പറയുന്നത് ഈ പ്രദേശവാസികളായ കുറച്ച് ആൾക്കാർ ഇത് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ ഈ അധികം വരുന്ന മത്സ്യങ്ങൾ ഞങ്ങൾ കമ്പോളങ്ങളിൽ പോകുന്നുണ്ട്. കമ്പോളങ്ങൾ പോയാൽ അത് ചൂടപ്പം പോലെ വിറ്റ് തീരും. കാരണം ജീവനുള്ള മത്സ്യം ചെയ്ത് കൊടുക്കുക, നമ്മൾ മറ്റ് കൃത്രിമങ്ങളൊന്നും ഇല്ലല്ലോ. അത് തിലാപ്പി ആണെങ്കിൽ 150 രൂപ കിലോയ്ക്ക് വിൽക്കും. കട്ടളയും 250 രൂപയ്ക്ക് വിൽക്കും. കാരി 300 രൂപ വിൽക്കും. വില കൂടുതലല്ലേ? വില അല്ല, കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, അത് വളർത്താൻ ഡിമാൻഡുള്ള മത്സ്യമാണ്. അത് അങ്ങ് സാധാരണ ഇല്ല. കരിമീനോ? കരിമീന് 300-350 രൂപയ്ക്ക് വിൽക്കും നമ്മൾ. പിന്നെ കരട്ടി വരാൽ, വരാലൊക്കെ 500 രൂപ വയ്ക്കാം. അവസാനമായി നമ്മുടെ ഇപ്പോൾ ഈ രംഗത്തേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ഉപദേശം കൂടി നൽകാം. ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചതിന് ശേഷം ഈ രംഗത്തേക്ക് ഇറങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ശരിക്ക് പഠിച്ചതിന് ശേഷം ചാടി വീണി മത്സ്യം വളർത്താൻ തയ്യാറാവരുത്. ഈ നമുക്ക് ഒരു വിശ്വാസം വേണം നമ്മളിത് വളർത്തിയാൽ രക്ഷപ്പെടുമെന്ന്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് വരാവൂ എന്നാണ് ഞാൻ പറയുന്നത്. പഠിച്ചിട്ട് മാത്രം പഠിച്ചിട്ട് നല്ല ശരിക്ക് പഠിച്ചതിന് ശേഷം മാത്രമേ മീൻ വളർത്താവുള്ളൂ. പ്രത്യേകിച്ച് ജീവനുള്ള സാധനത്തിന് എതിനെ നമ്മൾ വളർത്തിയാലും അത് പഠിച്ചതിന് ശേഷമാണ് അതിനകത്ത് ഇറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ഒരു നല്ല പഠിത്തവും ആത്മവിശ്വാസത്തോടെയാണ് താങ്കൾ ഇരിക്കുന്നത്? അതെ, തീർച്ചയായും തീർച്ചയായും. താങ്കളുടെ ആത്മവിശ്വാസം ആഴത്തിൽ ഉറക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കും. കുളവും മത്സ്യകൃഷിയുമൊക്കെ ഇങ്ങനെയെങ്കിലും തീരത്ത് അതിൻ്റെ ആത്മഹർഷങ്ങൾ കൂടി വേണമെന്ന് ഷംസുദ്ദീന് നിർബന്ധമുണ്ട്. വല്ലപ്പോഴും വരുന്ന ചില അതിഥികൾക്കായി തീരത്ത് പരമ്പരാഗത രീതിയിൽ ഒരടുപ്പ് കൂട്ടും. കുടംപുളിയിട്ട്
മൺചട്ടിയിൽ വെച്ച പുഴമീൻ്റെ സ്വാദ് മറന്നു പോയവരുണ്ടെങ്കിൽ വരട്ടെ, അവർക്ക് നാട്ടുനന്മയുടെ രുചി പരിചയപ്പെടുത്താം. താൽക്കാലികമായി തീർത്ത കട്ടയടുപ്പിൽ കൊതുമ്പും ചൂട്ടുമുയർത്തുന്ന പുകയ്ക്കൊപ്പം തിളയ്ക്കുന്ന കറിയുടെ നറുസുഗന്ധം ആസ്വദിക്കാത്തവരായി ആരുണ്ട്? അപ്പോൾ പൊട്ടിച്ച കറിവേപ്പിൻ്റെ അലങ്കാരത്തിൽ വെന്ത് രുചിയുറയുന്ന പുഴമീൻ സ്വാദ് ആസ്വദിക്കേണ്ടത് തന്നെ. ആരുടെയും നാവിൽ വെള്ളമൂറിക്കുന്ന ഈ കാഴ്ചകൾ തീരത്ത് പതിവാണ്. സാധാരണ കർഷകരുടെ പരശതം പരിഭവങ്ങളില്ലാതെ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് ചൂടും ചൂരും ഉൾക്കൊണ്ട് ശംസുദ്ദീൻ നടക്കും. മണ്ണിൽ ചവിട്ടിയുള്ള സൗമ്യ സാന്ദ്രമായ ആ യാത്ര ഒരു സന്ദേശമാണ്, വിനയാർന്ന സുഖം കൊതിക്കുന്നവർക്കുള്ള താക്കീതും. ശംസുദ്ദീനുമായി ബന്ധപ്പെടാം. എം ശംസുദ്ദീൻ, കുന്നേൽ വീട്, കാട്ടിൽ കടവ് പി ഒ, ആദ്യനാട്, സൗത്ത്, കൊല്ലം. ഫോൺ 9 3 8 8 2 1 0 6 9 0.